കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പഴയ പോലെ ഇപ്പോൾ തീരെ കിട്ടണില്ല ആൾക്കാരെ. എല്ലാവർക്കും പേടിയാ, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വിളിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാകാത്തത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലുള്ള ബന്ധുക്കൾക്കായി രക്തദാതാക്കളെ തേടിയവരാണ് ഇവർ. നേരത്തെ രക്തദാനത്തിന് തയ്യാറായി നിരവധി പേർ എത്തിയിരുന്നു. അവധിക്കാലവും റംസാൻ വ്രതവും കാരണം ദാതാക്കളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായി. നിപ്പ വൈറസ് ബാധ പടർന്നതിനു പിന്നാലെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മെഡിക്കൽ കോളേജ് അടക്കമുള്ള പല ആശുപത്രികളിലും രക്തബാങ്കുകൾ പ്രതിസന്ധിയുടെ വക്കിലാണ്. ദാതാവിനെ വിളിക്കുമ്പോൾ അവർക്ക് വരാൻ വളരെ മടിയാണ്. അപ്പം ആശുപത്രിയിലേക്കാണ് വരുന്നത്. അവിടുന്ന് ഇതുപോലുള്ള ഒരു രോഗം പകർന്നു കിട്ടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ നാട്ടിലുണ്ട്. അവധിക്കാലത്ത് നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ കൂടുതലായി നടക്കുന്നതിനാൽ രക്തത്തിന്റെ ആവശ്യകതയും ഏറിയിരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി. നിപ്പ ഭീതി സംസ്ഥാനത്തെ രക്തദാന മേഖലയെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. അനാവശ്യമായ ആശങ്ക കാരണം ആളുകൾ രക്തദാനത്തിന് വിമുഖത കാണിക്കുന്നത് തുടർന്നാൽ ഈ രംഗത്ത് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടായേക്കും. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.